പെണ്ണുണ്ടോട്ട് ഒരാഴ്ചയെ ചെക്കൻ്റെ വീട്ടുകാർക്ക് പെണ്ണിനെ ഇഷ്ടമായതുമാണ്. പിന്നെ ബ്രോക്കറൊന്നും പറഞ്ഞൂല്ലല്ല. വിളിച്ചു നോക്കാം. ബ്രോക്കറെ എന്തായി കാര്യങ്ങള്? ഇഷ്ടപ്പെട്ടെന്നല്ലാതെ പിന്നെ വേറൊന്നും അവര് പറഞ്ഞില്ലല്ലോ. ആദ്യം അവർക്ക് ഇഷ്ടപ്പെട്ട് അപ്പൊ അവരവരുടെ ഡിമാൻഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് വിളിക്കലാന്ന് ഓർത്തിക്കണേരുന്നു. എന്താണ് ഇപ്പൊ അവരുടെ ഡിമാൻഡ്? അവരുടെ ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 51 പവനും 5 ലക്ഷം രൂപ വേണ്ട ചോദിക്കണത്. ആ അത്രയുള്ള ശ്രീധനോണാ ബ്രോക്കർ വെറുതെ പേടിപ്പിച്ച്. 51 പവന് 5 ലക്ഷം രൂപ. ബ്രോക്കർക്ക് അറിയാലോ ഞങ്ങളെ കുറിച്ച്. ഞങ്ങൾ അതല്ലാതെ കൂടുതൽ കൊടുത്തിരിക്കും. ബ്രോക്കർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക അവരെ. ആ ശരി. നീ എന്തെന്നാ ലക്ഷ്മി പറയണത്? 5 ലക്ഷം രൂപ 51 പവനോ? ഇതാര് കൊടുക്കുന്നോർത്താണ്? ഈ വയ്യാതെ കിടക്കണ എന്റെ മോനാ. അവനെ കൊണ്ട് പറ്റോ? നമുക്ക് പറ്റുന്നവ എന്തെടുത്താ പോരെ. അതിനാണ് എനിക്ക് ദൈവം ഒരു ആൺകുട്ടിനെ തന്നത്. അവൻ നടത്തിക്കോളും. എടി അതിന് മാത്രം ശമ്പളം അവനുണ്ടാ? കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണം, അനിയത്തിനെ പഠിപ്പിക്കണം, പിന്നെ അവൻ അച്ഛനുള്ള മരുന്നിന്റെ കാര്യങ്ങളെല്ലാം നോക്കണം. അതിനവന് പൈസ തികയണില്ല. പിന്നെ അവൻ ഇതെങ്ങനെ നടത്തും? നീ തന്നെ പറ. അവനെയും കൊണ്ട് കല്യാണം എങ്ങനെ നടത്താന്ന് എനിക്കറിയാം. അമ്മമ്മടെ കാര്യം നോക്കി പോയേ. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. നിന്നോടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉപദേശിക്കാൻ എല്ലാരെയും കൊണ്ട് പറ്റും. കാര്യങ്ങൾ നടത്തിയെടുക്കണം. അതിലാണ് കഴിവുള്ളത്. മോൻ വരട്ടെ, ഞാൻ കാര്യം നടത്തി കാണിച്ചതല്ലോ. അമ്മേ, അമ്മാ, അമ്മാ, ആ മോൻ വന്നാ. അമ്മേ, അമ്മളെ ചായ എടുത്തേ, തലവേദന എടുത്തിട്ട് വയ്യ. ചായയൊക്കെ എടുക്ക. അതിന് മുമ്പ് അമ്മക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് അമ്മേ? മോനെ ഇന്ന് ബ്രോക്കറിനെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അവരിഷ്ടമെന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ ചെക്കൻ്റെ വീട്ടുകാരൊന്നും പറഞ്ഞില്ലല്ല. അപ്പൊ അമ്മ ഒന്ന് ബ്രോക്കറെ വിളിച്ച്. പിന്നെ ശ്രീധരൻ ചോദിച്ചിട്ടുണ്ട് ചെറുക്കൻ്റെ വീട്ടുകാര്. എത്രയാണ് അവര് ചോദിച്ചത്? 51 പവന് 5 ലക്ഷം രൂപയർക്ക് കൊടുക്കണം. 51 പവന് 5 ലക്ഷം രൂപയെ? അമ്മി, നമ്മളെങ്ങനെ ഒപ്പിക്കാനാണ്? നമ്മുടെ അവസ്ഥ അറിയാല. ഇതേപോലത്തെ ബന്ധങ്ങള് വേണോ? നമ്മുടെ കൊക്കിനെ കുത്തിയാ പോരെ. മോനെ, ഇതൊരു നല്ലൊരു കേസാണ് മോനെ. പിന്നെ അവക്ക് വേണ്ടി നമുക്ക് ഇതും കൂടി ചെയ്താൽ മതിയല്ല. പിന്നെ അവളായി അവളെ കിട്ടിയവനായി. പിന്നെ അവരുടെ ജീവിതമായി. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവൂലല്ലോ. അമ്മ, അമ്മ പറയണത് ശരിയാണ്. ഒരു പെൺകുച്ചിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അവളുടെ കല്യാണം. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇത്രയും വലിയ എമൗണ്ട് ഞാൻ എങ്ങനെ ഒപ്പിക്കും? മോൻ വിചാരിച്ചാൽ നടക്കും. മോനെ ഇങ്ങോട്ട് പറ്റും. അത് അമ്മക്കറിയാം. അതേ, അച്ഛൻ്റെ അവസ്ഥ മോൻ അറിയാല. അച്ഛൻ ഇങ്ങനെ ഇരിക്കുമ്പോ മോനാണ് അതൊക്കെ ചെയ്യേണ്ടത്. മോന്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞ് പെങ്ങളെ കെട്ടിച്ചു വിടേണ്ടത്. സമാധാനപ്പെട്ട് ഞാൻ നോക്കട്ടെ. അവിടെ കമ്പനിന്ന് വല്ല ലോൺ വല്ലതും കിട്ടും നോക്കട്ടെ. അങ്ങനെ വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നടത്താം. അങ്ങനെ നോക്കുമോ? ലോൺ വല്ലതും കിട്ടും. അമ്മ ഇപ്പൊ എടുക്കാട്ടാ. മാളു, മാളു, മാളുവേ. മോനെവിടെ പോയക്കായിരുന്നു? ഞാൻ പുറത്തു പോയണമേ. മഴയല്ലേ, കൂട്ടുകാർക്ക് ആർക്കും പണിയില്ല. കുറച്ചു വർത്താനം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതില്ലേ മോനെ, അമ്മ ചിന്നുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചിന്നുവിന്റെ പേര പണിയൊക്കെയാണല്ല. ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പേ, അവളുടെ സംസാരത്തിലേ എന്തോ പൈസ ഒക്കെ എന്തോ ടൈറ്റ് ഉണ്ടെന്ന് തോന്നി. അപ്പൊ അമ്മ പറഞ്ഞ് 2 ലക്ഷം രൂപ ചേട്ടനോട് പറഞ്ഞ് മേടിച്ചു കൊടുക്കാന്ന്. ഓ, 2 ലക്ഷം രൂപ കൊടുക്കണം കേട്ടോ അവക്ക്. എന്താണ് നീ പറഞ്ഞത്? 2 ലക്ഷം രൂപയെ? ഞാനിത് എവിടെ നിന്ന് ഉണ്ടാക്കാനാണമ്മേ? അമ്മ ഇത് എന്തോർത്തിട്ടാണ് അവർക്ക് വാക്ക് കൊടുക്കണത്? അവളുടെ കല്യാണത്തിനടുത്ത ലോൺ പോലും ഇപ്പോഴും അടച്ചു കയറുന്നില്ല. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇത്രയും വലിയൊരു ആർബോളായിട്ട് കല്യാണം വേണ്ടാന്ന്. അപ്പൊ അമ്മ എന്താണ് പറഞ്ഞത്? അവക്ക് വേണ്ടി ചെയ്യേണ്ടത് ഈ ഒരു കാര്യം കൂടെ അല്ലേ ഉള്ളൂ. അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറഞ്ഞോണ്ടല്ലേ ഞാൻ ആ ലോൺ എടുത്ത കല്യാണം നടത്തിയത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ അവളുടെ പ്രസവവും കാര്യങ്ങളുമായി. അപ്പോഴമ്മ എന്താ പറഞ്ഞത്? പ്രസവം നോക്കണത് പെണ്ണുകുട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അതും ഇവിടെ കൊണ്ടുവന്ന് അവളുടെ പ്രസവവും കാര്യങ്ങളും 6 മാസം അവളോട് നിന്ന് എല്ലാം കഴിഞ്ഞ് ചടങ്ങ് നടത്തുന്നില്ല. ഭംഗിയായിട്ടല്ല അവളെ വിട്ടത്. അതിനും ഞാൻ ഓരോരുത്തരിൽ നിന്ന് കടം മേടിച്ചാണ് ഞാൻ അത് നടത്തിയത്. ഇനിയിപ്പോ ഇതിനും കൂടി 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പോകാനാണല്ലേ. അമ്മ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ. അതങ്ങനെ പറയല്ലേ മോനെ, ആദ്യത്തെ പ്രസവം നോക്കേണ്ടത് പെണ്ണു വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്.
അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രസവത്തിന്റെ കാര്യത്തിലെ പാൺവീട്ടുകാർക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? എന്നാലും കുഞ്ഞവരുടെല്ലേ, അല്ലെനിക്ക് അറിയാൻ വയ്യാണ്ട് ഞാൻ ചോദിക്കണം. അതൊക്കെ മോനങ്ങ് വിട്ടേക്ക്, അത് നാട്ടുകിടപ്പല്ലേ, അത് അങ്ങനെ നടക്കുള്ളൂ. പെണ്ണ് വീട്ടുകാരാണ് എല്ലാം നോക്കേണ്ടത്. പക്ഷെ അതുപോലെ ഇട്ടത് 200,000 രൂപ കൊടുക്കാൻ അമ്മ പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ അവക്കളെ വീട്ടുകാരൊക്കെ മുമ്പിൽ നാണം കിടൂലേ. കൊടുക്കണോട്ടാ അമ്മ. ചെല്ലി, ഞാൻ നോക്കട്ടെ എന്തെങ്കിലും മാർഗം ഉണ്ടാന്ന്. ഓ, ഇവക്കടെ ഒരു കാര്യം മോൻ നോക്ക്. എന്റെ മോൻ വിചാരിച്ചത് നടക്കും. ആ ഒരു വിശ്വാസം അമ്മക്കുള്ളോണ്ടാണ് അമ്മ അവക്ക് വാക്ക് കൊടുത്തത്. മോൻ നോക്കട്ടാ. എന്തുപറ്റിട്ടായി അമ്മ? എന്തിട്ടാണ് വന്ന് പറഞ്ഞത്? എന്തോ ഉണ്ടല്ലേ ഏട്ടായി, എന്താണ് പറ? അമ്മ ഒന്ന് പറഞ്ഞത് വേറൊന്നുമല്ല മാളൂ, ചിന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉള്ള പെരപണി ഏകദേശം കഴിയാറായിട്ടുണ്ടല്ലോ. അപ്പൊ എന്തോ പൈസക്കൊക്കെ ഇപ്പൊ ടൈറ്റ് ഉണ്ട്. അവിടെ അമ്മ വിളിച്ചപ്പോ അമ്മനോട് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ കയറി ഏറ്റാക്കിയാണ് 2,000,000 രൂപ കൊടുക്കാൻ. എന്നിട്ട് ഞാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു 2,000,000 രൂപ കൊടുക്കുന്നു. ഞാനേ പറഞ്ഞു കൊടുക്കാനാണ്. ഇവർക്കൊക്കെ നമ്മളെ അവസ്ഥ എന്താണെന്നുള്ള അറിയാമോ? അവളുടെ കല്യാണത്തിനടുത്ത ലോൺ ഇപ്പോഴും അടച്ചിരുന്നിട്ടില്ല. പ്രസവത്തിനും കാര്യത്തിനും എടുത്ത പൈസ അതും കൊടുത്തിരുന്നിട്ടില്ല. പിന്നെ ഈ 2,000,000 രൂപ ഞാൻ ആരോട് ചോദിക്കാനാണ്? ഇനിയിപ്പോ അത് കൊടുക്കാതിരിക്കാനും പറ്റുമോ? കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ മനുഷ്യൻ ചെവിതലേ ഏൽപ്പിക്കൂല. നാണക്കേടാണെന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടുകാരുടെ മൂത്ത് നോക്കാനായിട്ട്. സമാധാനപ്പെടു, നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം നോക്കാം. എന്ത് മാർഗം? എങ്ങനെ കൊടുക്കാന്നാണ് മോള് പറയണത്? ഏട്ടായി, നമുക്കൊരു കാര്യം ചെയ്യാം. എന്റെ സ്വർണം കുറച്ചിരിപ്പുണ്ടല്ലോ, അതെടുത്ത് നമുക്ക് വിൽക്കാം. അവക്കടെ കാര്യം നടക്കട്ടെ. പിന്നെ സ്വർണ്ണമല്ലേ, അത് പിന്നെ എപ്പോഴും നമുക്ക് വാങ്ങാം. അത് കുഴപ്പമില്ല, കാര്യം നടക്കട്ടെ. വരണ്ട സമയോ അല്ല, വന്നിട്ട് വേണം പോകാൻ. ഓ, 2 ദിവസം മാള് വീട്ടിൽ പോയിരുന്നത് നന്നായി. അവൾ വന്നേക്കാൾ മുമ്പ് പാർപ്പിനുള്ള സാധനങ്ങളെല്ലാം മോനെയും കൊണ്ട് വാങ്ങിക്കണം. മഴ കാരണം മനുഷ്യന് പുറത്തിറങ്ങാനും പറ്റണില്ല. ലതല്ലേ പോണത്? ലതേ, ആ ഒന്നവിടെ നിന്നേ, ഞാൻ തേവന്നെ. ഓ, തള്ളുകൊണ്ട് വിളിക്കണ്ടു. എന്താന്നു തള്ളി മറിക്കാൻ? അതെ, വന്നേച്ചാണ് അങ്ങോട്ട്. ആ എന്താണ് ചേച്ചി? ഇത് നീ അറിഞ്ഞ മോക്കടെ പെരവാർപ്പാണ് അടുത്ത് ഞായറാഴ്ച. ആഹാ, അവളുടെ പെരവാർപ്പായല്ലേ, അപ്പൊ പെട്ടെന്ന് പെരവണിയൊക്കെ തീർന്നല്ല. ആ കഴിഞ്ഞന്നേ. പിന്നെ അവസാനം എത്തിയപ്പോ ഇത്തിരി പൈസ ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ട് വന്ന്. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു 2,000,000 രൂപ കൊടുക്കാൻ. അവൻ ഓരോരോ നിർബന്ധം, ഒരു പെങ്ങളല്ലേ ഉള്ളൂ, 4,000,000 രൂപ അങ്ങോട്ട് കൊടുത്ത്. അതുകൊണ്ട് പെരവണി പെട്ടെന്ന് കഴിഞ്ഞ്. ആഹാ, ഇനി പെരവാർപ്പിന് എന്താണ് ഞങ്ങൾ കൊടുക്കണേന്നറിയോ? തള്ളുടങ്ങാൻ പോണ്ട്. എന്തിട്ടാണ് ചേച്ചി കൊടുക്കണത്? AC, ഫ്രിഡ്ജ്, TV മറ്റേ വലുത് 52 ഇഞ്ചിൻ്റെ അങ്ങനെ എന്തുകൊണ്ട് മേടിച്ചു കൊടുക്കണത്? മിക്സി, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, അന്ന് വേണ്ട എല്ലാ സാധനങ്ങളും, വീട്ടിലേക്ക് വേണ്ട പാത്രങ്ങളും എല്ലാം ഞങ്ങളാണ് മേടിച്ചു കൊടുക്കണത്. ആ പിന്നെ പലചരക്ക് സാധനങ്ങളില്ലേ, ഉപ്പ് മുതൽ കൽപ്പൂരം വരെ ഇവിടെ നിന്നാണ് മേടിച്ചു കൊടുക്കണത്. അവന് ഓരോരോ നിർബന്ധമൊന്ന്, ഒരു പെങ്ങളല്ലേ ഉള്ളൂ. എന്തു പറയാ ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? സംശയം കൊണ്ട് ഞാൻ ചോദിച്ചാണ്ടാ, ഈ പലചരക്ക് സാധനം വരെ നിങ്ങളാണ് മേടിച്ചു കൊടുക്കണേന്ന് പറഞ്ഞല്ല. അത്രയും ഗതികെട്ട വീട്ടിലേക്കാണ് മോളെ കെട്ടിച്ചുവിട്ടത്. കഷ്ടം ഒന്ന് പോലെതേ നിന്റെ ഒരു തമാശ. ഞാൻ അങ്ങോട്ട് പോട്ടേട്ടാ. മോനിപ്പോ വരുവേ, ഞങ്ങൾക്ക് ഇതൊക്കെ മേടിക്കാൻ പോണം. മാളുമില്ലേ, മാള് വീട്ടിലാണ്. അപ്പൊ ഞാനാണ് പോണത് മോന്റെ ഒപ്പം. ശരി എന്നാ. എന്നാ ശരി ചേച്ചി. ഓ, ഇങ്ങനത്തെ ഒരു തള്ള. ആ പയ്യൻ ജോലി ചെയ്തുണ്ടാകുന്ന പൈസ മൊത്തം തള്ള ദൂർത്തടിച്ച് തീർക്കും. ഓ, അവളോട് പറഞ്ഞപ്പോ സമാധാനം. ഓ, ഇനി പുഷ്പലേതനോട് പോയി പറയണം. അല്ല മോനെ, ചിന്നുവിന്റെ പാർപ്പിന്റെ സാധനങ്ങൾ മേടിക്കണ്ടേ? എത്ര നേരം അമ്മ യാത്ര ഇട്ടിരിക്കണം മോനെ നോക്കി. മാളൂല്ലല്ല, അമ്മയല്ലേ വരണ്ടത്. അതിന് ചിന്നുവിന്റെ പാർപ്പിന് കൊടുക്കാനുള്ള സാധനം ഞാൻ പറഞ്ഞേപ്പിച്ചിട്ടുണ്ട്. കൂട്ടുകാരന്റെ ഇടയിൽ ഒരു ഫ്രിഡ്ജ് പറഞ്ഞേപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് പോണേന്റെ അന്നിടത്തിന് പോയാ പോരെ. അമ്മ ഇനിയിപ്പൊ യാത്ര ചെയ്യ് പോണ്ട്. എന്താവശ്യമുണ്ട്? ഫ്രിഡ്ജ് മാത്രോ? മോനെന്തുട്ടാണ് ഈ പറയണത്?
ഒരു ഫ്രിഡ്ജും മേടിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റുമോ? അമ്മയാണെങ്കി ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് മോനെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം മേടിച്ചു കൊടുക്കേണ്ടതുണ്ടെന്ന്. പിന്നെ പലചരക്ക് സാധനങ്ങളും എല്ലാം നമ്മളാണ് മേടിച്ചു കൊടുക്കേണ്ടത് അമ്മ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അമ്മ എന്ത് പറയാ അവരോടൊക്കെ? എന്റെ അമ്മ അമ്മിതെന്തൊക്കെയാണ് പറയണത്? ഇത്ര സാധനങ്ങൾ മേടിച്ചു കൊടുക്കണ എത്ര രൂപ വേണമെന്ന് അറിയാമോ? മോനെ മോനെ അങ്ങനെ പറയല്ലേ മോനെ, അമ്മ പറഞ്ഞാൽ എന്താണ് തെറ്റ്? ഇതൊക്കെ മോന്റെ കടമയല്ലേ, മോന ആകെയുള്ള ഒരു കുഞ്ഞു പെങ്ങളല്ലേ അത്. എന്റെ അമ്മ ഈ കടമ ഉത്തരവാദിത്വം എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത്ര സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്ന എത്ര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാണ് അവളുടെ പെര പണിക്കണ 2 ലക്ഷം രൂപ കൊടുക്കണം പറഞ്ഞിട്ട് മാളൊരു സ്വർണം വിറ്റിട്ടാണ് ആ പൈസ കൊടുത്തത്. ഈ സാധനങ്ങൾ ഓടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാണ്? അമ്മയുടെ ഒരു പൈസ എന്താ? അമ്മയുടെ അടുത്ത് എവിടെയാണ് മോനെ പൈസ? കുടുംബത്തെ ഒരു ആൺകൊച്ചുള്ള ആൺകൊച്ചുകളെ ഇതൊക്കെ ചെയ്യേണ്ടത്. ഓ ആൺകൊച്ച്, ഞാനൊരു ആൺകൊച്ചി അടി ജനിച്ചാണോ ഞാൻ ചെയ്ത് തെറ്റി? ഒരാൺകൊച്ചാണെന്ന് പറഞ്ഞോണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റൂ. എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ എന്തിനാണ് അമ്മ പറഞ്ഞത്? എനിക്ക് എൻ്റെ വീടിനോടും വീട്ടുകാരോടും സ്നേഹമുണ്ട്, കടപ്പാടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ വരുമാനം അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടെല്ലാം എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാതെ അമ്മ ഈ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപ ഞാൻ ആളുകളുടെ നിന്ന് കടം മേടിക്കണം? ഈ ബാധ്യത എന്ന് പറഞ്ഞ ഒരു പടുകുഴിയിലോട്ട് തള്ളിയിടാനാണ് അമ്മ നോക്കണത്. അമ്മ എന്നെ കൊണ്ട് കയറിടിപ്പിക്കോമേ. അല്ലെങ്കിൽ അതെ, അമ്മക്ക് അമ്മയുടെ സന്തോഷമാണ് വലുത്. നാലാളുടെ മുമ്പിൽ ആളാവാൻ കിട്ടുന്ന കാര്യങ്ങളൊന്നും അമ്മ വിട്ട് കളയൂല. പക്ഷേ എൻ്റെ അടുത്ത് അതിനുള്ള കാശില്ല അമ്മേ. ഈ ഒരു കാര്യം ഞാൻ ചെയ്യും, ഒരു ഫ്രിഡ്ജ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കൊണ്ടേ കൊടുക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മയിലെ ഏറ്റത്. ഒരു കാര്യം ചെയ്യും, അമ്മ അങ്ങ് കൊടുത്തോ, എൻ്റെ അടുത്ത് കാശില്ല, ഞാൻ ചെയ്യേയില്ല. അതെ, അത് മോൻ പറഞ്ഞത് ശരിയാണ്. അല്ല മോനെ, അവക്ക് വേണ്ടി ഈ ഒരു കാര്യം കൂടിയല്ലേ ചെയ്യാനുള്ളൂ, വേറൊന്നുമില്ലല്ല. തുടങ്ങി അവള് ഇതും പറഞ്ഞും കൊണ്ടാണ് അവള് ഈ കൊച്ചിനെ കൊണ്ടെല്ലാം ചെയ്യിക്കണത്. ഒരാൺകൊച്ചാണെന്നും പറഞ്ഞും കൊണ്ടും അവന് പറ്റുന്ന കാര്യം അവനെ കൊണ്ട് ചെയ്യിച്ചാ പോരെ. പറ്റാത്ത കാര്യത്തിന് നീ എന്താ നിർബന്ധം പിടിക്കണത്? നമുക്ക് അത്ര നിർബന്ധം ഉണ്ടെങ്കിലേ നിന്റെ സ്വർണങ്ങളൊക്കെ ഇവിടെ ഇരിപ്പില്ലേ, ആ സ്വർണം എല്ലാം കൊണ്ടുപോയി വിറ്റേ നിന്റെ മോക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. ബുദ്ധിമുട്ടാണല്ലേ ഇത്രമ്മേ, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ തന്നെയാണ് വലുത്. പക്ഷെ ഞങ്ങൾ ആൺമക്കളായിട്ട് ജനിക്കുന്നവർക്ക് ആർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കറവ പശുക്കളാണ്. ഓരോരുത്തരുടെ കാര്യങ്ങൾ വരുമ്പോൾ കറന്നെടുക്കാൻ പറ്റുന്ന ഒരു കറവ പശു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളാരും മറക്കരുത് കേട്ടാ. ഞങ്ങൾക്ക് കൊണ്ട് കുറച്ച് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളെല്ലാം ഇടയ്ക്കെങ്കിലും അതൊന്നും ഓർമ്മിക്കണമെന്നല്ലാണ്ടമ്മേ. ഒരമ്മയും ഇതുപോലെ ആകരുത് കേട്ടോ. സ്വന്തം സന്തോഷത്തിന് വേണ്ടിയും നാലാളുടെ മുമ്പിൽ ഒന്നാളാവാനും വേണ്ടി ആൺമക്കളുടെ ജീവിതം ഒരു ബലിയാടാക്കി മാറ്റരുത്. അവർക്കും ഒരു ജീവിതമുണ്ട്, അതാരും മറക്കരുത് കേട്ടോ.